രാജ്യസഭാ സീറ്റ് കിട്ടാത്ത നിരാശയിൽ ജീവിതം തന്നെ മടുത്തു പോയിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന കണക്കുകൂട്ടലിലാണെന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം. അതുകൊണ്ടായിരിക്കാം രണ്ടു പതിറ്റാണ്ടിനു ശേഷം ചെറിയാൻ ഫിലിപ്പ് സമസ്താപരാധവും പറഞ്ഞ് ഞങ്ങളോട് സഹകരിക്കുകയാണ് എങ്കിൽ തിരികെ എടുക്കാൻ തയ്യാറാണ് എന്ന് വീക്ഷണം വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നത്. ആ സമസ്താപരാധം ഏറ്റുപറച്ചിലെന്ന് പറഞ്ഞാൽ എ കെ ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ കുറിച്ച് അന്ന് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയണമത്രേ. കാരണം സി പി എമ്മിൽ നിന്ന് ചെറിയാൻ ഫിലിപ്പിനേൽക്കുന്നത് കൊടിയ വഞ്ചന മാത്രമാണ് എന്നാണ് വീക്ഷണത്തിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ കണ്ടെത്തൽ. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ സൂപ്പർ ഹീറോകളിലൊരാളാണ് ചെറിയാൻ ഫിലിപ്പ്. കാരണം ചെറിയാൻ ഫിലിപ്പിന് സീറ്റ് നിഷേധിച്ചതോടുകൂടി ചെറിയാൻ ഫിലിപ്പ് എന്ന വീരനായകൻ്റെ അവതാരങ്ങൾ വാഴ്ത്തിപ്പാടാനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ മുഖപത്രത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സമസ്താപരാധവും ചെറിയാൻ ഫിലിപ്പ് ഏറ്റുപറയണം. എന്തപരാധമാണ് യഥാർത്ഥത്തിൽ ചെറിയാൻ ഫിലിപ്പ് ഏറ്റുപറയേണ്ടത് എന്നുള്ളതാണല്ലോ. എ കെ ആൻ്റണി അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ കടിപിടികൾ തുറന്നു പറഞ്ഞതും ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും ചേർന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മലീമസമാക്കിയതിൻ്റെ കഥകൾ തുറന്നു പറഞ്ഞതും അതെന്തായാലും മാപ്പ് പറഞ്ഞതുകൊണ്ട് തിരുത്തപ്പെടാവുന്ന കാര്യങ്ങളല്ല. കാരണം പച്ചയായ യാഥാർത്ഥ്യമായി കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ചെറിയാൻ ഫിലിപ്പിൻ്റേത് മുഴുവൻ. പിന്നെ ചെറിയാൻ ഫിലിപ്പിൻ്റെ രാഷ്ട്രീയ വനവാസം എന്ന് പറയുന്നത് അത് സി പി എം ഉണ്ടാക്കി കൊടുക്കുന്ന വനവാസം എന്നുള്ളതാണ്. ഒരു ഏതെങ്കിലും പ്രത്യേക പദവി കിട്ടിയാൽ അല്ലെങ്കിൽ എം പി ആയാൽ മാത്രമേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാനാകൂ എന്ന് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ചെറിയാൻ ഫിലിപ്പിന് വേദനയുണ്ടാകും. ആ വേദന ഇല്ല എന്ന് നമുക്ക് കാണാനാകില്ല. കാരണം രണ്ടാം വട്ടമാണ് ഈ രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നതും ഒടുവിൽ ഒഴിവാക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെയാകുമ്പോഴും സി പി എമ്മിൻ്റെ സഹയാത്രികനായി ചെറിയാൻ ഫിലിപ്പ് നിന്നതിന് ശേഷം ചെറിയാൻ ഫിലിപ്പിന് അത്തരത്തിൽ വേദനിക്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നിൽ തന്നെയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. മുന്നണിയിലേക്ക് ചെറിയാൻ ഫിലിപ്പ് ഇറങ്ങി വന്നിട്ടില്ല. പക്ഷേ ചില സുപ്രധാനമായ ദൗത്യങ്ങൾ ഈ ഘട്ടങ്ങളിലെല്ലാം ചെറിയാൻ ഫിലിപ്പിന് മുന്നിലുണ്ടായിരുന്നു. കോൺഗ്രസ്സിലേക്ക് തിരികെ വരാൻ വീക്ഷണം അഭ്യർത്ഥിക്കുമ്പോൾ അതും ഈ സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് വരാൻ അഭ്യർത്ഥിക്കുമ്പോഴാണ് ചിരി വരുന്നത്. അങ്ങനെ സമസ്താപരാധം ഏറ്റുപറഞ്ഞ് തിരികെ വന്നാൽ ചെറിയാൻ ഫിലിപ്പിന് കൊടുക്കാനുള്ള ഇടമുള്ള പാർട്ടിയാണോ ഇപ്പോഴത്തെ കോൺഗ്രസ്? മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കെ സുധാകരനുമൊക്കെ വാളോങ്ങി നിൽക്കുന്ന കോൺഗ്രസ്സിൽ ഇനിയും ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള ഒരാൾക്ക് ഇടമുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം വീക്ഷണത്തിനുണ്ടാകുമെങ്കിലും അത് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാകാനുള്ള സാധ്യതയില്ല. അത് കേൾക്കുമ്പോൾ തലയും കുത്തി നിന്ന് ചിരിക്കാതിരിക്കാൻ ചെറിയാൻ ഫിലിപ്പിനും ആകാതിരിക്കില്ല.